ബഫർ സോൺ വിദഗ്ധ സമിതിയുടെ കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കി. 2023 ഫെബ്രുവരി 28 വരെയാണ് കാലാവധി നീട്ടിയത്. 30 December കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഉത്തരവ്. വിവരങ്ങളുമായി എസ് ഷീജ ചേർന്നു. ഷീജ, മറ്റു വിവരങ്ങൾ കൂടി. അശ്വത്ത്, പ്രധാനമായും സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇക്കോ സെൻസിറ്റീവ് സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥല പരിശോധന നടത്തി ആ വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള ഈ ഒരു വിദഗ്ധ സമിതിയുടെ കാലാവധി അത് ഈ മാസം 30 അവസാനിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ ഇക്കോ സെൻസിറ്റീവ് സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥല പരിശോധനകൾ അത് പൂർത്തിയാകാത്ത ഘട്ടത്തിലാണിപ്പോൾ സമിതിയുടെ കാലാവധി ദീർഘിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28, അതായത് 2023 ഫെബ്രുവരി 28 വരെയാണ് ഈ സമിതിയുടെ കാലാവധി നീട്ടിയിരിക്കുന്നത്. സംരക്ഷിത പ്രദേശങ്ങളുടെ 1 km പരിധിയിലുള്ള സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ വീടുകൾ, മറ്റു നിർമ്മാണങ്ങളും ഇതര പ്രവർത്തനങ്ങളും എന്നിവ സംബന്ധിച്ചിട്ടുള്ള സ്ഥല പരിശോധന വിശദമായി നടത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വിദഗ്ധ സമിതിയുടെ കാലാവധി സർക്കാർ നീട്ടിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവും സർക്കാർ ഇപ്പോൾ പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്.